ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാമന മക്കളുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് മുതൽ കുറച്ച് ദിവസങ്ങളിൽ യാത്ര ചെയ്യാൻ പോകുന്നത് വാഗമണ്ണിലെ കാഴ്ചകളുമായാണ്. അപ്പോൾ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഓർത്തോണം, വീഡിയോ കഴിഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വഴിവക്കത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് യാത്ര തുടർന്നാലോ. അങ്ങനെ രാവിലെ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ യാത്രയൊക്കെ തുടങ്ങി. ബുള്ളറ്റിൽ യാത്ര ചെയ്യണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം, പക്ഷെ സാധിച്ചില്ല. രാവിലെ ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉള്ളതുകൊണ്ട് നേരെ കാറെടുത്ത് പുറപ്പെട്ടു. കട്ടപ്പനയിൽ നിന്നും ഏലപ്പാറയും താണ്ടി തേയിലക്കൂട്ടങ്ങളുടെ ഇടയിലൂടെ ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. വാഗമണ്ണിലേക്ക് പ്രവേശിക്കുന്ന മുമ്പ് ചെറിയൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അതായത് വാഗമൺ പ്ലാസ്റ്റിക് വിമുക്തമാക്കണം, അതിനുള്ള ചെറിയൊരു ശ്രമമാണ്. KTDCയുടെയും കുടുംബശ്രീയുടെയും സംയുക്ത പദ്ധതി. പ്ലാസ്റ്റിക് പാത്രങ്ങള്, ബോട്ടിലുകള്, ഒരുപാട് വഴികളിൽ നമുക്ക് നിരന്ന് കിടക്കുന്ന കാണാം. പക്ഷെ വാഗമണ്ണ് അതിൽ നിന്നൊക്കെ മുക്തി നേടാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ആക്രി സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ ഇടയ്ക്കിടയ്ക്ക് ബൂത്തുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, അവിടെ നിക്ഷേപിക്കണം. എന്തൊക്കെ പറഞ്ഞാലും ഈ വഴികളിൽ കൂടെയുള്ള യാത്ര അതിമനോഹരം തന്നെയാണ്. നമ്മൾ ഒരുപാട് സിനിമകളിലൊക്കെ കണ്ട് മറന്നുപോയ ലൊക്കേഷനുകളാണ് ഇവയെല്ലാം. വരുന്ന സഞ്ചാരികളൊക്കെ ഇടയ്ക്ക് നിന്ന് ഈ പ്രകൃതി ഭംഗിയൊക്കെ അവരുടെ ക്യാമറകളിലും മൊബൈലുകളിലും ഒക്കെ പകർത്തിയെടുക്കുന്നുണ്ട്. അത്ര രസകരമായ കാഴ്ചകളാണ്. മനസ്സിനും കണ്ണിനും എല്ലാം, ശരീരത്തിനും എല്ലാം ഒരുപോലെ കുളിർമ തരുന്ന കാഴ്ചകളാണ് വാഗമണ്. വാഗമണ്ണിലെ ഒരു പ്രധാന ആകർഷണ കേന്ദ്രമാണ് പൈൻ ഗാർഡൻ, പൈൻ മരക്കാടുകൾ. ഇന്ന് അവിടേക്കാണ് ഞങ്ങളൊന്ന് യാത്ര ചെയ്യുന്നത്. നമുക്ക് കണ്ടു കളയാം. അങ്ങനെ പൈൻ വാലിയുടെ സ്റ്റോപ്പിലെത്തി ഞങ്ങൾ. മരക്കാടുകളിലേക്കുള്ള വഴികളിൽ ഒരുപാട് കച്ചവട സ്ഥാപനങ്ങളുണ്ട്. നമ്മൾ ഊട്ടി കുടൈക്കനാലൊക്കെ പോകുന്ന പോലെ തന്നെ വഴികളുടെ സൈഡുകളിൽ ഉത്സവപ്പറമ്പിൽ എന്ന പോലെ ബാഗുകളും കുടകളും തൊപ്പികളും എല്ലാം ഉണ്ട്. ഇതൊന്നും കൂടാതെ വാഗമണ്ണിൽ സ്പെഷ്യലായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ് തേയിലപ്പൊടികള്, ഹോം മെയ്ഡ് ചോക്ലേറ്റുകള്, നിരവധി അച്ചാറുകള്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. കൊറോണയൊക്കെ കൊണ്ടാവാം, ആളുകൾ അല്പം കുറവാണ്. കൊറോണ കാലത്തിന് മുമ്പ് നല്ല തിരക്കായിരുന്നു വാഗമണ്ണിൽ. ഞങ്ങൾ രാവിലെ തന്നെ എത്തി, അതുകൊണ്ടാവാം തിരക്ക് കുറച്ചൊക്കെ കുറവുണ്ട്. തിരക്ക് കൂടുമ്പോന്ന് അറിയില്ല. എന്തായാലും തിരക്കുകളൊക്കെ കൂടുന്നതിന് മുമ്പ് തന്നെ പൈൻ ഗാർഡനിൽ കയറി അവിടുത്തെ ദൃശ്യങ്ങളൊക്കെ ഒന്ന് പകർത്തണം. ഒരുപാട് തവണ വന്നുപോയിട്ടുള്ളതാണ് പൈൻ ഗാർഡനില്, പക്ഷെ അന്നൊക്കെ നല്ല മഞ്ഞായിരുന്നു. ഇന്ന് എന്തുകൊണ്ടോ കാലാവസ്ഥാ വ്യതിയാനമൊക്കെ ആവാം, മഞ്ഞില്ല, ചെറിയൊരു ചാറ്റൽ മഴയെ രാവിലെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കടകളിലൂടെയൊക്കെ കയറി ഇറങ്ങി, ഉമ്മാരുടെ കണ്ണുകളെല്ലാം പോകുന്നത് ഓരോ സാധനങ്ങൾ വഴിയാണ്. ഇവിടെയുമുണ്ട് മാലിന്യങ്ങൾ വലിച്ചെറിയരുത് എന്ന ബോർഡുകൾ, പക്ഷെ ബോർഡ് ബോർഡായി തന്നെ അവിടെ ഇരിക്കും. നമ്മൾ വലിച്ചെറിയാനുള്ള നമ്മൾ വലിച്ചെറിഞ്ഞിരിക്കും. അതാണല്ലോ നമ്മൾ മലയാളികൾ. അങ്ങനെ നമ്മൾ പൈൻ ഗാർഡനിലെത്തി. നല്ല സൈലന്റ് ആണ്, നല്ല കുളിർമയുള്ള അന്തരീക്ഷം. കേരളത്തിലെ തന്നെ സ്കോട്ട്ലാൻഡ് എന്നറിയപ്പെടുന്ന വാഗമൺ 3 താലൂക്കുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. പീരുമേട്, മീനച്ചിൽ, പിന്നെ കാഞ്ഞിരപ്പള്ളി.
കോട്ടയം ഇടുക്കി ജില്ലയുടെ അതിർത്തിയിൽ നിന്ന് ഈരാറ്റുപേട്ട വഴി 25 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് വാഗമണിൽ എത്തിച്ചേരാം. 1939 ഈരാറ്റുപേട്ടയിൽ നിന്ന് വാഗമണിലേക്കുള്ള റോഡ് തുറന്നത്. ഇന്ന് അതൊരു നാഷണൽ ഹൈവേ ആണ് കേട്ടോ. നാഷണൽ ജിയോഗ്രാഫിക് ട്രാവലർ ഉൾപ്പെടുത്തിയ 10 വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് വാഗമൺ. അതും ലോകത്തിലെ തന്നെ 10 വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നായി വാഗമൺ ഇടം പിടിച്ചിരിക്കുന്നു. ഒരു കാലത്ത് വാഗമൺ കോലാഹലമേട് പ്രദേശങ്ങൾ ആരുടെയും ശ്രദ്ധ ആകർഷിക്കാതെ കിടന്നതാണ്. വിനോദസഞ്ചാര മാപ്പിൽ ഈ വാഗമൺ ഇടം പിടിക്കുകയും പത്രമാധ്യമങ്ങളിലൂടെ ആ വാർത്ത പരക്കുകയും ചെയ്തതോടെ ലോകത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നും വിവിധ കോണുകളിൽ നിന്നും ഇങ്ങോട്ടുള്ള സഞ്ചാരികളുടെ ഒഴുക്ക് ആരംഭിച്ചു. ഈ പൈൻ മരക്കാടുകളുടെ ഉപയോഗം നിങ്ങൾക്കറിയുമോ? അതായത് 20 വർഷം കൂടുമ്പോഴാണ് ഈ പൈൻ മരക്കാടുകൾ വെട്ടിമാറ്റുന്നത്. ഇത് വെറുതെ അല്ല കേട്ടോ, നമ്മുടെ മോദി നോട്ട് നിരോധിച്ച പോലെ പുതിയ നോട്ടടിക്കണ്ടേ? അപ്പൊ അങ്ങനെ പുതിയ നോട്ടടിക്കുവാനുള്ള പൾപ്പിനു വേണ്ടിയാണ്, കറൻസികൾ അടിക്കുവാനുള്ള പൾപ്പിനു വേണ്ടിയാണ് ഈ പൈൻ മരക്കാടുകളിലെ മരങ്ങൾ ഉപയോഗിക്കുന്നത്. മരക്കാടുകൾ കാണുവാനും എല്ലാം നല്ല ഭംഗിയാണെങ്കിലും നേരെ താഴെ നോക്കി നടക്കണം. കാരണം ഇതിൽ നിന്ന് വീഴുന്ന ഇലകളിൽ ചെറുതായിട്ടൊന്ന് സ്ലിപ്പായ താഴ്വാരത്തിൽ പോയി നിൽക്കേണ്ടി വരും. അപ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം നമ്മൾ ഇവിടെ നടക്കുവാൻ. കേരളത്തിലെ ലൈഫ് സ്റ്റോക്ക് ബോർഡിന്റെ കന്നുകാലി പ്രജനന കേന്ദ്രവും കാർഷിക കോളേജും സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. ഇനിയുമുണ്ട് വാഗമൺ ഒരുപാട് പ്രത്യേകതകൾ. മതമൈത്രിയുടെ പ്രതീകം എന്ന പോലെ നിലകൊള്ളുന്ന തങ്ങൾപാറ, മുരുകൻമല, കുരിശുമല എന്നീ 3 മലകളാൽ ചുറ്റപ്പെട്ടതാണ് വാഗമൺ. ഈ 3 മലകളും ഇന്ന് പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളാണ്. ഈ പൈൻ മരക്കാടുകളാണ് ഈ വാഗമണിൽ വരുന്ന സഞ്ചാരികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്രമ കേന്ദ്രങ്ങളിലും. ഏത് കാലാവസ്ഥയിലും നല്ല തണുപ്പാണ് ഈ മരക്കാടുകൾക്കുള്ളിൽ. എന്നാൽ സഞ്ചാരികൾക്ക് വിശ്രമിക്കുവാനുള്ള ഇരിപ്പിടങ്ങളൊന്നും ഇവിടെ അങ്ങനെ കാണുവാൻ സാധിക്കില്ല. വീണുകിടക്കുന്ന മരങ്ങളിലും തിട്ടകളിൽ ഒരുപാട് ആളുകൾ അവിടെയും ഇവിടെയൊക്കെ ഇരുന്ന് ഓരോ കാര്യങ്ങളും പറഞ്ഞ് സമയം ചെലവഴിക്കുന്നു. മക്കൾ വളരെ നന്നേ പാടുപെട്ടാണ് ഇറങ്ങിയൊക്കെ വരുന്നത്. 1-2 പ്രാവശ്യം വീഴുകയും ചെയ്തു. അപ്പോൾ ഇവിടെ വരുന്നവരൊക്കെ നല്ലപോലെ സൂക്ഷിക്കണം. തെന്നി മാറി താഴെ വീണു പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഈ മഴക്കാടുകളിൽ വരുന്നവർ, ഈ പൈൻമരക്കാടുകളിൽ വന്ന് കാണുന്നവർ, ഇതുപോലെ തന്നെ ഈ പൈൻമരക്കാടുകളുടെ താഴ്വാരമുണ്ട്. പക്ഷെ അത് ഇതിലെയല്ല യാത്ര ചെയ്യുന്നത്. അവിടെയും കൂടെ നിങ്ങളൊന്ന് സന്ദർശിക്കണം. അടുത്ത എപ്പിസോഡിൽ പൈൻമരക്കാടുകളുടെ താഴ്വാരങ്ങളുടെ വിശേഷങ്ങളും അരുവികളുടെ വിശേഷങ്ങളുമായി ഞങ്ങൾ വരുന്നുണ്ട്. ഇത്രയൊക്കെ ഭംഗി ഇവിടെ ഉണ്ടെങ്കിലും വാഗമണിൽ എത്തുന്ന സഞ്ചാരികൾക്ക് പ്രകൃതി ആസ്വദിക്കാമെന്നല്ലാതെ സൗകര്യങ്ങൾ വളരെ കുറവാണ്. കാരണം സ്വകാര്യ തേയിലത്തോട്ടങ്ങൾ കൊണ്ട് ചുറ്റപ്പെട്ടതാണ് വാഗമൺ. സ്ഥലപരിമിതികൾ കുറവായതിനാലാവാം ടൂറിസം വകുപ്പിന്റെ വികസന പദ്ധതികളെല്ലാം പേപ്പറുകളിൽ ഒതുങ്ങിപ്പോകും. പദ്ധതികൾ പൂർത്തിയാകുന്നതോടെ സഞ്ചാരികൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട താമസ സൗകര്യം ലഭിക്കും, ഭക്ഷണ സൗകര്യം ലഭിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓട്ടോറിക്ഷയിലൊക്കെ ലൈവ് ഫോട്ടോയാണ്, ഫോട്ടോ എടുക്കും, ഫ്രെയിം ചെയ്തു തരും. അങ്ങനെ എടുക്കുന്ന ഫോട്ടോകൾ പിടിച്ചുകൊണ്ട് നിന്ന് വീണ്ടും ഫോട്ടോ എടുക്കുന്ന ഒരുപാട് ഫാമിലികളെയും നമുക്കിവിടെ കാണുവാൻ സാധിക്കും. എങ്ങനെയുണ്ടായിരുന്നു പൈൻ ഗാർഡന്റെ കാഴ്ചകളൊക്കെ? നല്ലതായിരുന്നല്ലേ? അപ്പോൾ വാഗമണിന്റെ അടുത്തൊരു
അടുത്തൊരു വിശേഷമായി അടുത്ത എപ്പിസോഡിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സൈനിങ് ഓഫ് മൗനമക്കളും. ഫേസ്ബുക്കിൽ മൗനമക്കളും ലൈക്ക് അടിക്കാൻ മറക്കരുത്. ടാറ്റാ, ടാറ്റാ, ബൈ ബൈ, സീ യു.